وعليكم السلام ورحمة الله وبركاته. ما شاء الله ميملاشم باورم بول إخفاء شفوي أنا إخفاء حقيقي ألا هذه تجويني كتاب ولا كبرين عنده حقيقي يا إخفاء أقومبو ودارنا ساكيان وندشم إخفاء ناشنغ ورم بول كيم حقيقي يا إخفاء عنده نوشالي ناوين ده تالي أنا لو نونين ده مكرجي ناوين ده تالي وبيويكا ده മറച്ചുവെക്കുക എന്നുള്ള ഹഖീഖിയായ ഇഖ്ഫ ഉണ്ട്. എന്നാൽ മീമിൻ്റെ ശേഷം ബാ വരുന്ന സമയത്ത് അവിടെ ഹഖീഖിയായ ഇഖ്ഫ എന്ന് വെച്ചാൽ മീമിനെ അതിൻ്റെ മക്കളിൽ നിന്ന് പൂർണ്ണമായി മാറ്റി വെച്ചുകൊണ്ട് ഉള്ള ഇഖ്ഫ സാധ്യമല്ല. കാരണം മീമും ബാവും രണ്ടും ഷഫവിയ അക്ഷരമായതുകൊണ്ട്. അപ്പോൾ അവിടുത്തെ ഇഖ്ഫ നൂണിൻ്റെ ഇഖ്ഫിനെ അപേക്ഷിച്ച് ഇവിടെ മീമിലേക്ക് ചെറിയ ഒരു പ്രവേശനം. സാധാരണ നമ്മൾ അം ഹിൽ ഹും എന്ന് പറയുമ്പോൾ രണ്ട് ചുണ്ടും അടയുന്നത് പോലെ തന്നെ പൂർണ്ണമായ രൂപത്തിൽ അല്ലെങ്കിൽ അത്ര തന്നെ പ്രസ് ചെയ്തുകൊണ്ട് അമർന്ന് ചേരാതെ ചെറിയ തരത്തിൽ ചെറിയ രൂപത്തിൽ മീമിലേക്ക് പ്രവേശിച്ച് അങ്ങനെ ബാഗിലേക്കാണ് പോവുക ചെയ്യുക. ഒമയാക്കസിം ബില്ല എന്ന് കൊടുത്തപ്പോ ഒമയാത്തസിം ബില്ല എന്ന് പറയുമ്പോൾ ഇബ്ഹാറായി. ഒമയാത്തസിം ബില്ല എന്ന് പറയുമ്പോൾ, എന്നാൽ അവിടെ അത് നമ്മൾ അം ഹിൽ ഹും എന്ന് പറയുമ്പോൾ മീമിലേക്ക് പ്രവേശിച്ചിട്ടാണ് ആ ഇബ്ഹാറാക്കുന്നത്. അങ്ങനെ പ്രവേശിക്കാതെ ഒമയാത്തസിം ബില്ല ചെറിയ രൂപത്തിൽ അവിടെ രണ്ടിൻ്റെയും ഇടയിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നത്, ഇദ്ഹാറാകുമ്പോൾ മീമിൻ്റെ രണ്ട് ചുണ്ടും തമ്മിൽ ചേരുന്ന ആ പ്രസ് ചെയ്യുന്ന അമർന്നിരിക്കുന്ന അവസ്ഥ അതിനേക്കാൾ വളരെ നേരിയ തലത്തിൽ വളരെ നേർന്ന തലത്തിൽ നേരിയ രൂപത്തിലാണ് ചുണ്ട് കൂടുന്നു. എന്നിട്ട് പിന്നെ ബാവിലേക്ക് പ്രവേശിക്കുകയാണ്. മീമിൽ സാധാരണ ഇദ്ഹാറാക്കുമ്പോൾ ചേരുന്ന പോലെ തന്നെ പ്രസ് ചെയ്ത് ചേരാതെ ചെറിയ ഒരു സ്പർശനം മാത്രമാണ് ഇഖ്ഫായിൽ ഉണ്ടാകുന്നത്. അപ്പോൾ മീമിൻ്റെ രണ്ട് ചുണ്ടും തമ്മിൽ ചേരുക എന്ന് പറയുന്നതിലുള്ള ആ ഏറ്റ വ്യത്യാസത്തിലാണ് ഇദ്ഹാറും ഇഖ്ഫാവും വ്യത്യാസമാകുന്നത്. രണ്ട് ചുണ്ടും ചേരൽ നല്ല പൂർണ്ണമായ രൂപത്തിൽ പ്രസ് ചെയ്തുകൊണ്ടാകുമ്പോൾ ഇബ്ഹാറാഹും അം ഹിൽ ഹും പോലെ അലൈഹിം വാ എന്ന് പോലെ. എന്നാൽ അങ്ങനെ ചേരാതെ ചെറിയ രൂപത്തിലൊന്ന് തൊട്ട് തൊട്ടില്ല എന്ന് പറയുന്ന പോലെ, എന്നാൽ തൊടുന്നുണ്ട്, അത് ചെറുതായിട്ടൊന്ന് തൊട്ടുകൊണ്ട് പിന്നെ നേരെ ബാഹിലേക്ക് അങ്ങ് പ്രവേശിക്കുക ചെയ്യുക. ഒമയാത്തസിം ബില്ല അത് അം ഹിൽ ഹും എന്ന് പറയുന്നത് പോലെ ചേരുന്നില്ല. അല്ലെങ്കിൽ അങ്ങനെ ചേരാതെ, ഇനി ചേർന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കേൾക്കുന്ന രണ്ടും ഒരുപോലെ ആയി തോന്നുന്നുണ്ടെങ്കിൽ രണ്ടും വ്യത്യാസപ്പെടുത്തിയിട്ട് പറയണം. ഈ ഓൺലൈനിൽ നമ്മൾ എൻ്റെ ഫോണിലൂടെ കേൾപ്പിക്കുമ്പോൾ ചിലപ്പോൾ രണ്ടും ഡിഫറൻസ് തിരിയുന്നില്ല എങ്കിൽ അം ഹിൽ ഹും എന്ന് പറയുമ്പോൾ ചേരുന്നത് പോലെ ചേരാതെ ഒമയാത്തസിം ബില്ല ആ മീമിലേക്ക് ചെറിയ തലത്തിലൊന്ന് ചേർന്ന് രണ്ട് ചുണ്ടും ചേർന്ന് ഉടനെ തന്നെ ബായിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ ബായിലാണ് അതിൻ്റെ പൂർണ്ണമായ പ്രസ്സിങ് നടക്കുന്നത്. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ ഹഖീഖിയായ ഇഫ ഇല്ല, മറിച്ച് ഷഫവിയാണ്. രണ്ടും ഷഫത്തിൻ്റെ അക്ഷരം ആയതുകൊണ്ട് ഇടക്കാലത്ത് ചില പണ്ഡിതന്മാർ അവിടെ എന്നാ ഇഖ്ഫ എന്ന് പറയുന്നത് നൂണിലുള്ള ഇഖ്ഫ പോലെ ഇവിടെ ഇല്ലല്ലോ, ഇവിടെ രണ്ട് ചുണ്ടും ചേർന്ന് മീമുണ്ടാകുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഇവിടെ രണ്ട് ചുണ്ടും ചേരുക എന്നുള്ളത് ഒഴിവാക്കിയിട്ട് രണ്ട് ചുണ്ടിൻ്റെ ഇടയിൽ ഒരു ഫുർജത്ത് ഒരു വിടവ് നൽകണം, എന്നിട്ട് ഒമയാത്തസിം എന്ന് പറഞ്ഞിട്ട് ഒരു വിടവ് നൽകിയിട്ട് ബാഗ് പറയണം, അപ്പോഴേ ഇഖ്ഫ ഉണ്ടാവൂ എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിരുന്നു. ആ പണ്ഡിതന്മാർ തന്നെ അത് പിന്നീട് അത് തിരുത്തി അങ്ങനെ വേണ്ടതില്ല എന്ന് പറഞ്ഞു. മുൻകാലത്തുള്ള പണ്ഡിതന്മാർ അതിൽ
അവിടെ ഇഖ്ഫായിന്റെ വിഷയത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്, രണ്ട് ചുണ്ടും തമ്മിലുള്ള ആ ബഹുത്ത്, ആ തമ്മിൽ അമർന്നു കിടക്കുക എന്നുള്ളത്, അത് ഇബ്ഹാറിലുള്ള അത്ര തന്നെ അമരാതെ ഒരല്പം രണ്ടും ചുണ്ടും തമ്മിൽ കൂട്ടിമുട്ടി പിന്നെ ബായിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബഹുത്തിൽ ഉള്ള വ്യത്യാസമാണ്. ബഹുത്ത് നല്ലവണ്ണം ഉണ്ടെങ്കിൽ ഇബ്ഹാറാകും, ബഹുത്ത് അങ്ങനെ ഇല്ലാതെ നേരിയ രൂപത്തിലാണ് രണ്ട് ചുണ്ടും തമ്മിൽ ചേരുന്നതെങ്കിൽ അത് ഇഖ്ഫ ആകും. അങ്ങനെ തന്നെ മുൻകാലത്തുള്ള പണ്ഡിതന്മാരുണ്ടാക്കിയിട്ടുണ്ട്, വ്യത്യാസപ്പെടുത്തി കാണിച്ചിട്ടുണ്ട്. അല്ലാതെ ഫുർജത്ത് വേണ്ട, ഫുർജത്ത് വേണമെന്ന് പറഞ്ഞ ആളുകൾ തന്നെ പിന്നീട് തിരുത്തിയിട്ടും ഉണ്ട്. ഇത് ഞാൻ ആ വിഷയം പറയാൻ കാരണം, ചിലപ്പോൾ ഈ ഫുർജത്തിനെ പറ്റി ഏതെങ്കിലും കിതാബുകളിൽ പറയുന്നത് കാണുന്ന പണ്ഡിതന്മാർ ചിലപ്പോൾ ഇങ്ങനെ നിഷ്കാലാക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഇങ്ങനെ പറയുന്നത്. ഫുർജത്ത് വേണമെന്ന് പറഞ്ഞ ആളുകൾ തന്നെ പിന്നീട് തിരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഫുർജത്ത് ഇല്ലാതെ തന്നെ രണ്ട് ചുണ്ടും തമ്മിൽ ചേരുന്നതിൽ ഉള്ള വ്യത്യാസമാണ് ഇഖ്ഫാവിലും ഇബ്ഹാറിലും കാണിക്കുന്നത്.